ഓഗസ്റ്റിന് പിന്നാലെ വിയറ്റ്നയിലും ഭീകരാക്രമണം. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയറ്റ്നയിൽ ആറിടങ്ങളിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് വീണ്ടും പ്രഖ്യാപിച്ച ലോക്ഡൌണിന് തൊട്ടു മുൻപ് വിയറ്റ്നയിലെ കഫേകളിലും റെസ്റ്റോറന്റുകളിലും എത്തിയ ആളുകൾക്കു നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു ഭീകരൻ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരിൽ പോലീസുകാരും ഉൾപ്പെടുന്നുണ്ട്. പ്രാദേശിക സമയം രാത്രി 8 മണിയോടെയാണ് വെടിവയ്പുണ്ടായത്. സെൻട്രൽ സിനഗോഗിനടുത്താണ് ആക്രമണം ഉണ്ടായതെങ്കിലും അക്രമികളുടെ ലക്ഷ്യം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. അക്രമികൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണത്തിന്റെ ഇരകളാണ് തങ്ങളെന്ന് ഓസ്ട്രേലിയൻ ചാൻസലർ സെബാസ്റ്റിൻ കുർസ് പറഞ്ഞു. ഭീകരരിൽ ഒരാളെ വധിച്ചുവെങ്കിലും നിരവധി ഭീകരർ ഇപ്പോഴും വിലസുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി ആയുധങ്ങൾ കൈവശം വച്ച് തയ്യാറെടുപ്പുകളോടെയാണ് അവർ വന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അക്രമകാരികളുടെ ലക്ഷ്യം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നയിലെ പ്രധാന സിനഗോഗിന് പുറത്ത് വെടിവയ്പ് നടന്നതിനാൽ യഹൂദ വിരുദ്ധ ആക്രമണത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും കുർസ് പറഞ്ഞു. ആക്രമണം നടക്കുമ്പോൾ സിനഗോഗ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. തോക്കുധാരികളെ പിന്തുടരാൻ പോലീസിനെ നിയോഗിച്ചതിനാൽ നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ കാവലേർപ്പെടുത്താൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായെന്ന് ആഭ്യന്തരമന്ത്രി കോൾ നെഹ്മർ പബ്ലിക് ബ്രോഡ്കാസ്റ്റിൽ പറഞ്ഞു. ഭീകരപ്രവർത്തനം കൊണ്ട് ഭീഷണിപ്പെടുത്താൻ തങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നും എല്ലാവിധത്തിലും ഈ ആക്രമണങ്ങളെ നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നഗരമധ്യത്തിലെ സജീവമായ തെരുവുകളിൽ രാത്രി 8 മണിക്കു ശേഷം നിരവധി തവണ വെടിയുതിർത്തതായി പോലീസ് പറഞ്ഞു. തോക്കുധാരികൾ തെരുവിലൂടെ നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, കൗമുദി.